എല്ലാവർക്കും നമസ്കാരം. ഞാൻ യതീഷ് ബല്ലാൽ, വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിന് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം, പാൻ കാർഡ് എങ്ങനെയാണ് ആധാർ കാർഡുമായി ലിങ്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ലിങ്ക് ചെയ്യേണ്ടത്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ചെയ്യേണ്ടത്. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഗൂഗിളിൽ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക, ഇൻകം ടാക്സ് ഇന്ത്യ. സോ ഇൻകം ടാക്സ് ഇന്ത്യ എന്ന് എൻ്റർ ചെയ്യുമ്പോൾ ഈ ഒരു പേജ് ലഭിക്കും, www.incometaxindiafiling.government.in. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് ലഭിക്കും. ഈ ഫസ്റ്റ് പേജ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ അവിടെ ലിങ്ക് ആധാർ എന്ന് പറയുന്ന ഒരു ലിങ്ക് ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു പേജ് ലഭിക്കും. അവിടെ നിങ്ങൾ മുന്നേ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഒരു ലിങ്കുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്താൽ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ക്ലിക്ക് ഹിയർ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് ലഭിക്കും. ഇവിടെ ആധാർ കാർഡ് നമ്പർ അതുപോലെ തന്നെ പാൻ കാർഡ് നമ്പർ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. പാൻ കാർഡ് നമ്പർ, ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ വ്യൂ ലിങ്ക് ആധാർ സ്റ്റാറ്റസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു പേജ് ലഭിക്കും. അതായത് അവിടെ ഇല്ല എന്നാണ് പറയുന്നത്, ഈ പറയുന്ന പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇല്ല എന്നാണ് അവിടെ കാണിക്കുന്നത്. സോ നമ്മൾ ഒന്ന് ബാക്കൗട്ട് വരിക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നതാണ്. ഇവിടെ പാൻ നമ്പറൊന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ദെൻ ആധാർ നമ്പറൊന്ന് എൻ്റർ ചെയ്യുക. ആധാർ നമ്പർ സൂക്ഷിക്കണം, നമ്മൾ കൊടുക്കുമ്പോൾ മാറാൻ പാടില്ല, കൃത്യമായി നമ്മൾ അവെയർ ആയിരിക്കണം ഇത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ. അതുപോലെ തന്നെ ആധാർ കാർഡിലുള്ള പേര് എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇനി അവിടെ ഒരു ടിക്ക് മാർക്കുണ്ട്, നമ്മുടെ ആധാർ കാർഡിൽ ഇയർ മാത്രം, അതായത് ഫുൾ ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ല എങ്കിൽ നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ആ ടിക്ക് മാർക്കൊന്ന് ടിക്ക് ചെയ്യണം. ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളില്ല, ഇയർ മാത്രം ആണ് ഉള്ളത് എങ്കിൽ അവിടെ ഒന്ന് ടിക്ക് ചെയ്യുക. ഫുള്ള് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടെങ്കിൽ അത് ടിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഐ എഗ്രി എന്ന് പറയുന്ന ആ ഒരു കോളമുണ്ട്, അത് ടിക്ക് ചെയ്യണം. അത് ടിക്ക് ചെയ്ത ശേഷം ആ ക്യാപ്ചർ കോഡ് നമ്മളൊന്ന് അവിടെ എൻ്റർ ചെയ്ത ശേഷം ലിങ്ക് ആധാർ എന്ന ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് ലഭിക്കും. ഇവിടെ പറയുന്നത് യുവർ റിക്വസ്റ്റ് ഹാസ് ബീൻ സെൻഡ് ടു UDAI എന്ന് പറയുന്നത്, അവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കിനി അതൊന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയറാണ്, ലിങ്ക് ആധാർ അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ലിങ്കുണ്ട്, നമ്മളിപ്പോൾ ഓൾറെഡി സബ്മിറ്റ് ചെയ്തു. സോ ആ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടി അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ പാൻ കാർഡ് ആധാർ കാർഡ് നമ്പറൊന്ന് എൻ്റർ ചെയ്ത് നമ്മളവിടെ നോക്കുന്ന സമയത്ത് ഇങ്ങനെ കാണിക്കും, അതായത് ഈ പാൻ എന്താണ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വിരാജ് സൊല്യൂഷൻസിൻ്റെ പുതിയ എപ്പിസോഡിൽ പിന്നെടുക്കണം. അതുവരെ ബൈ.